സോണിന്റെ ഓപ്പണിംഗ് സീനില് റോബിൻ അവളാണെങ്കിൽ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി അവൾ അന്വേഷിക്കുന്ന പോണോഗ്ലിഫ് അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഭയങ്കരമായിട്ടൊരു വെളിച്ചം കാണും. അവൾ അതിന്റെ അടുത്തേക്ക് വരും. അത് മറ്റൊന്നുമല്ല, അവൾ ഇത്രയും നേരം അന്വേഷിച്ച അതേ പോണോഗ്ലിഫ്. കട്ട് ചെയ്ത ഇപ്പൊ നെപ്റ്റ്യൂൺ ആർമീസിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ല. കിങ് പറഞ്ഞതനുസരിച്ച് അവരിപ്പോ പുറത്തേക്ക് വരും. അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും പ്രിൻസിനെ കണ്ടെത്തുക. അതിനുശേഷം അവരുടെ വലിയ പട അത് എല്ലാവിധ സന്നാഹങ്ങളുമായി തിരികെ എത്തി ആ വില്ലന്മാർക്കെതിരായി ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിച്ച് കിങ്ങും മാങ്ഷനെയും തിരികെ പിടിക്കുക എന്നതാണ്. അവരാണെങ്കിൽ അടുത്തുള്ള ഫിഷ് ഫെയർ ഹിൽസ് അവിടേക്ക് ലക്ഷ്യമാക്കി പോവും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഫിഷ് ഫെയർ ഹിൽസ് കാണിക്കും. അവിടെ ആ പൈറേറ്റ് കൂട്ടം. അവരാണെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ അവരെ ലൈനാക്കി നിർത്തി അവരെ അറ്റാക്ക് ചെയ്യാണ്. ഒരു ഫോട്ടോ താഴെയിട്ട് അതിൽ അവരോട് എല്ലാവരോടും ചവിട്ടി മെതിക്കാനായിട്ട് പറയും. ജനങ്ങൾക്കാണെങ്കിൽ ആ ഫോട്ടോയിൽ ചവിട്ടി അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരാ ജനങ്ങളെ തല്ലി തല്ലി ആ ഫോട്ടോയിൽ ചവിട്ടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കൊന്നുകളയും. കട്ട് ചെയ്ത ഫിഷ്മാൻ കൾച്ചർ സെന്ററിൽ ഇപ്പൊ യൂഗോ എന്ന് പേരുള്ള വേറൊരുത്തൻ, അവനാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ ഒക്കെ തന്നെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവനും അതേ ഫോട്ടോ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ മുൻപിലേക്ക് ഇടും. നിങ്ങളും ഈ ഫോട്ടോയിൽ ചവിട്ടി മെതിക്കണം, ഇല്ലെങ്കിൽ എന്റെ വാളിന്റെ മൂർച്ച അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവൾ ടെററായിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറൈൻ ഷോപ്പിംഗ് മാളില് ഓടിയുടെ പൈറേറ്റ്സ് അവറ്റകളാണെങ്കിൽ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും തല്ലി തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കാർക്കും തന്നെ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നവരെയോ മനുഷ്യരെയോ ഇഷ്ടമല്ല. അടുത്തതായിട്ട് വാട്ടർ മിൽ ടൗൺ. അവിടെയാണെങ്കിൽ ഡോസ് എന്നു പേരുള്ള ഒരു വില്ലന്റെ നേതൃത്വത്തിലാണ് ജനങ്ങളെ അവരെ ഉപദ്രവിക്കുക. അവിടെയും അവരൊരു ഫോട്ടോ ജനങ്ങൾക്ക് മുൻപിലിട്ട് അത് ചവിട്ടി മിതിക്കാനായിട്ട് പറയും. അത് ചവിട്ടുന്നവരെ അവർ വെറുതെ വിടും, അല്ലാത്തവരെ അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഉടനെ ആൾക്കാര് അതിൽ ചവിട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറകിലേക്ക് മാറുമ്പോഴായിരിക്കും അവൻ വലിയൊരു ആക്സ് എടുത്ത് വെട്ടാനായിട്ട് ചാടി വരും. അടുത്ത നിമിഷം നമ്മുടെ പ്രിൻസ് അവന് ആക്സ് പിടിച്ചു വലിച്ച് ദൂരേക്ക് വലിച്ചെറിയും. അപ്പോഴായിരിക്കും ആ ഒരു ഫോട്ടോ അത് സൂം ചെയ്ത് കാണിക്കുക. അത് മറ്റാരുടെയോ അല്ല, കിങ്ങിന്റെ വൈഫിന്റെ, അതായത് മരിച്ചുപോയ മഹാറാണിയുടെ ഫോട്ടോ ആണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയും ടീമും ഉണ്ടായിരുന്ന ആ ഒരു ഹില്ല്, അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ലൂഫിയും ടീമിനെ തന്നെയായിരിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഉടനെ അവർക്കൊരു കോള് വന്ന് അതിൽ ഓപ്പോസിറ്റ് ഉള്ള ആള് ഫിഷ്മാൻ പൈറേറ്റ്സ് അവർ പായലാനിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ കരീബോ വില്ലൻ, അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് കണ്ണിൽ കാണുന്ന മർമേഡ്സിനെ അവറ്റകളെ മുഴുവൻ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. കരീബൂനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ഓൾറെഡി അവനിപ്പോ ഒരുപാട് മർമേഡുകളെ കിട്ടിക്കഴിഞ്ഞു. ഒരു നോർമൽ മർമേഡിന് 70 മില്യൺ ബറീസ് ആണ് വില. സോ അവന്റെ കണ്ണിൽ ഇപ്പൊ പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രിൻസസ് ആണ്. അവളെ കിട്ടിയ അതിലും 10 മടങ്ങ് അവൻ ഒറ്റയടിക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന് അവൻ അറിയാം. എങ്ങനെയെങ്കിലും പ്രിൻസസിനെ കണ്ടെത്താനായിരിക്കും പിന്നീട് അവന്റെ ചിന്ത. അവിടെ നിന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സീ ഫോറസ്റ്റ് കാണിക്കും. മർമേഡ് ആണെങ്കിൽ ഇപ്പോഴും അവളുടെ അമ്മയുടെ കല്ലറയുടെ മുൻപിൽ നിന്ന് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവൾക്കിപ്പോ അവളുടെ അമ്മയുടെ കല്ലറ പോലും കാണാൻ കഴിഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പൊ അവളുടെ പപ്പയും ആ വില്ലന്മാരെ തട്ടിക്കൊണ്ടുപോയി. ലൂഫി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സേഫായി, ഒരു പോറില് പോലും പറ്റാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യും. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇപ്പൊ സാഞ്ചി കാമിക്കും പ്രിൻസസിനും നാമിക്കും ഇവർക്ക് 3 പേർക്കും മാത്രം ചൂട് കാപ്പിയൊക്കെ ഇട്ട് അവിടേക്ക് ഓടിയെത്തും. നാമി ആണെങ്കിൽ ടെൻഷനായിട്ട്, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ഇവരെ ഡിസ്കസ് ചെയ്യുമ്പോ നീ കാപ്പി ഇട്ടോണ്ടിരിക്കുകയാണോ? സാഞ്ചി ആണെങ്കിൽ അതൊക്കെ കേട്ട് ഒരു കളമൊക്കെ വരച്ചു നിൽക്കും. ആ ഗ്യാപ്പിൽ ലൂഫി നാമിക്കുള്ള കോഫി അത് തട്ടിയെടുത്ത് നാക്കും നാക്കെന്ന് വലിച്ചു കുടിക്കും. ഇവിടെ നാമിക്കാണെങ്കിൽ ജിംബെ എന്തുകൊണ്ടാണ് അർലാങ്ങിനെ അവളുടെ ഐലാൻഡിലേക്ക് പറഞ്ഞു വിട്ടത് എന്നറിയണം. അതുപോലെ തന്നെ സാഞ്ചിക്കും ജിംബയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. ന്യൂസ് പേപ്പറിൽ ജിംബയെ കുറിച്ച് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. സാഞ്ചി ജിംബയോട് തീർത്തു പറയും, നീ ഇപ്പോ എന്റെ ശത്രുവാണ്, കാരണം നീ അർലാങ്ങിനെ പറഞ്ഞുവിട്ട ആ അയലാൻഡിലുള്ള പെൺകുട്ടിയാണ് ഈ നാമി. ഇവളെയും ഇവളുടെ അയലാൻഡിലുള്ളവരെയും അർലാങ് അവൻ ഒരുപാട് ഉപദ്രവിച്ചു. സോ എന്തിനു വേണ്ടി നീ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ ശത്രുവായി കാണണോ മിത്രമായി കാണണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഉടനെ ഹാച്ച് ചാടി എഴുന്നേറ്റ് പറയും, അതെ, നാമിയെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. സോ നമ്മൾ അവളോട് എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ല. അത് കേട്ട് നാമി അവളിപ്പോ അവളുടെ കുട്ടിക്കാലം, അമ്മയും അവളുടെ സിസ്റ്ററുമായിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ് അത്
ഓർത്ത് ഒരുപാട് വിഷമിച്ചു നിൽക്കും. അതിനുശേഷം അർലാങ് അവൻ വന്ന് അവളുടെ അമ്മയെ കൊന്നതും ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഉപദ്രവിച്ചതും നാമിയെ അവന്റെ നാവിഗേറ്റർ ആക്കിയതും 100 മില്യൺ ബറീസ് അവനോട് ആവശ്യപ്പെട്ടതും കള്ളത്തരത്തിൽ അത് തട്ടിയെടുത്തതും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തു നിൽക്കും. അന്നു മുതൽ അവൾക്ക് ഫിഷ്മാൻസിനോട് എല്ലാവരോടും ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് മുൻപ് സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിൽ വന്നപ്പോഴാണ് ഫിഷ്മാൻസും മർമേഡും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവൾ മനസ്സിലാക്കിയത്. മനുഷ്യർ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ തിരികെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കാമിയെ പോലും മനുഷ്യർ വെറുതെ വിടാതെ തട്ടിക്കൊണ്ടുപോയി. നാമിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവരോട് പറയും, കുഴപ്പമില്ല, മനുഷ്യന്മാർ നിങ്ങളെ ഉപദ്രവിച്ചതുകൊണ്ടാണ് നിങ്ങളും റിയാക്ട് ചെയ്തത്. സോ ചുരുക്കി പറഞ്ഞ 2 ടീമും കുറ്റക്കാർ തന്നെയാണ്. അതിന് ഹാച്ചി അങ്ങനെ പറയാൻ കഴിയില്ല. അർലാങ് ചെയ്തത് വലിയ ക്രൂരത തന്നെയാണ്. അത് നേരിട്ട് കണ്ടവനാണ് ഞാൻ. ആക്ച്വലി ഫിഷ്മാൻസിന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോകണമെന്നും അവരുമായിട്ട് ചങ്ങാത്തം കൂടി എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കണമെന്നും. സോ അവര് സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് വന്ന് അവിടെയുള്ള പാർക്കും ലൈറ്റ്സും റൈഡുകളും അതൊക്കെ കണ്ട് എപ്പോഴും ആസ്വദിക്കുമായിരുന്നു. പക്ഷേ ഹ്യൂമൻസിന്റെ അടുത്തേക്ക് പോവാൻ അവരുടെ ഉള്ളിൽ വലിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഹ്യൂമൻസ് ഒരുപാട് തവണ ഫിഷ്മാൻസിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഫിഷ്മാൻസും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ആച്ചയാണെങ്കിൽ ഇപ്പൊ ഒത്തിരി ടയർഡായി താഴേക്ക് വീഴുകയാണ്. ചോപ്പർ പറയും, ആദ്യം നീ മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്ക്, നിനക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ട്രീറ്റ്മെന്റ്സ് അതൊക്കെ ഞാൻ തരാന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകും. ആക്ച്വലി 200 വർഷങ്ങൾക്ക് മുൻപ് യോഗോ കിങ്ഡം വേൾഡ് ഗവൺമെന്റുമായിട്ട് ഒരു മെമ്പർഷിപ്പ് കാത്തു സൂക്ഷിച്ചിരുന്നു. അതായത് മർമേഡും ഫിഷർമാനും മനുഷ്യരും എല്ലാവരും പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും സഹകരിച്ചും ഒന്നിച്ച് ജീവിക്കണം എന്നതിനു വേണ്ടി. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മനുഷ്യന്മാർ ഒരിക്കലും ഫിഷർമാൻസിനെയും മർമേഡ്സിനെയും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഇവിടെ ഹാച്ചിയാണെങ്കിൽ ഒരുപാട് സ്റ്റോറി പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഡെന്ന് അവൻ പറയും, ആക്ച്വലി ആ ഒരു വലിയ പൈറട്ടേറ ആ സമയത്താണ് മനുഷ്യരും ഫിഷർമാൻസും തമ്മിലുള്ള ഫൈറ്റ് അത് ശരിക്കും കൂടുതലായത്. ഹ്യൂമൻ പൈററ്റ്സ് അവരൊരു ഇൻഫർമേഷനും കൂടാതെ അയലാനിലേക്ക് ഇടിച്ചു കയറി. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ കൊന്നു തള്ളാനായിട്ട് തുടങ്ങി. ആ സമയത്ത് വൈറ്റ് ബിയർഡ് ആളാണ് ഒരു രക്ഷകനെ പോലെ ഇവിടേക്ക് വന്ന് പൈററ്റ്സുകളെ എല്ലാം തന്നെ തല്ലി ഓടിച്ചത്. പിന്നീട് വൈറ്റ് ബിയർഡിന്റെ പ്രൊട്ടക്ഷനിലായിരുന്നു ഈ ഒരു അയലാൻഡ് മുൻപോട്ട് പോയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഈ അയലാൻഡിനുണ്ടായിരുന്നില്ല. എങ്കിലും മനുഷ്യർക്ക് ഫിഷർമാനോടുള്ള ദേഷ്യം അതിനൊട്ടും കുറവില്ലായിരുന്നു. സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിൽ വെച്ച് നിങ്ങൾ കണ്ടിരിക്കും മനുഷ്യർ എങ്ങനെയാണ് മർമേഡുകളെയും ഫിഷർമാൻസിനെയും കൺസിഡർ ചെയ്തതെന്ന്. ഗവൺമെന്റ് ഫിഷർമാൻസിനെയും മനുഷ്യന്മാരെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവർ തന്നെ ഫിഷർമാൻസിനെ വളരെ മോശമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങളുടെ ക്വീൻ മഹാറാണി അവരെപ്പോഴും ഹ്യൂമൻസും ഫിഷർമാൻസും തമ്മിലുള്ള നല്ലൊരു കണക്ഷൻസിനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തത്. ഒരു കാരണവശാലും ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാനോ ദ്രോഹിക്കാനോ പാടില്ല എന്ന് അവർ തീർത്തു പറഞ്ഞിരുന്നു. അതിനുശേഷം റാണി ഫിഷർ ടൈഗറിനെ ഉപയോഗിച്ച് സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിൽ ഉണ്ടായിരുന്ന അടിമകളായിരുന്ന ഫിഷർമാൻസിനെയും മർമേഡുകളെയും സാധാരണക്കാരെയും ഒക്കെ തന്നെ രക്ഷിച്ചു. പക്ഷെ അവന് അവന്റെ ജീവൻ നഷ്ടമായി. അതിനുശേഷം ഒരു സൺ പൈററ്റ്സ് ഗ്യാങ് തന്നെ അവിടെ ക്രിയേറ്റ് ആയി. അർലാങ്, ഹാച്ചി, ജിംബൈ മുതലായ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ആ ടീമിലുണ്ടായിരുന്നു. അവരുടെ പ്രധാന ജോലി ഗവൺമെന്റിനെതിരായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതായിരുന്നു. ഫിഷർ ടൈഗർ ചെയ്യുന്ന കാര്യം കൊണ്ട് തന്നെ ഗവൺമെന്റിനും ഫിഷർമാൻസിനും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ടാക്കി. പക്ഷേ അവൻ ചെയ്ത കാര്യം പാവപ്പെട്ട അടിമകളെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. മനുഷ്യരും ഫിഷർമാൻസും തമ്മിലുള്ള ഫൈറ്റ് അത് എപ്പോഴും അവസാനിക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് ജിംബൈ പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.